രണ്ട് അത്യുജ്വലമായ സാമാന്യമായ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള രണ്ട് വാർത്തകൾ. അത് ഒരു ചാനലിലേ വന്നുള്ളൂ എങ്കിൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ മിക്കവാറും ധാരാളം ചാനലുകളിൽ അത് വന്നിട്ടുണ്ട്. അത്യത്ഭുതകരമായിട്ടുള്ള ഒരു വാർത്ത, 30,000 മുസ്ലിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നു എന്നുള്ളതും, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുകാർണോ പുത്രി ഇൻഡോനേഷ്യയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആചാരാനുഷ്ഠാനത്തോടുകൂടി ഹിന്ദു ധർമ്മം സ്വീകരിച്ചു എന്നുള്ളതും, അവരുടെ 70-ാമത്തെ വയസ്സിൽ ഈ ഒക്ടോബർ മാസം 26-ാം തീയതി, 2 ദിവസം മുമ്പ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇസ്ലാം മതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സമാധാനത്തിൻ്റെ മതം എന്ന് പറയുകയും ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവാചകൻ തന്ന ഉപദേശത്തെക്കുറിച്ചും, അതുപോലെ അന്നത്തെ കാലത്ത് ഉപദേശം കൊടുത്തവരെക്കുറിച്ചും ആ ഉപദേശം സ്വീകരിച്ചവരുടെ എല്ലാം അവസ്ഥയെക്കുറിച്ചും, ഒരു മതത്തെക്കാളുപരി ഇതെന്താണ് എന്ന് ലോകം അത്ഭുതത്തോടുകൂടി സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകൻ്റെ സന്ദേശ പുസ്തകത്തിൽ നിന്ന് അത് പഠിച്ച്, ഇത്രയും കാലം ഇതൊന്നും സാധാരണക്കാർക്ക്, ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങ് കസറി ഫ്ലറിഷ് ചെയ്തപ്പോഴത്തേക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണോ സമാധാന മതം എന്ന് ചോദിക്കുകയും, അതുകൂടാതെ താലിബാനിലും മറ്റ് 11 ഭീകര സംസ്ഥാനങ്ങളിലും ലോകമെമ്പാടും അവഹേളനത്തോടുകൂടിയും അറപ്പോടുകൂടിയും വെറുപ്പോടുകൂടിയും ഭയത്തോടുകൂടിയും കാണുന്ന തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായി ഒരു മതം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അതൊരു വശം. മറ്റൊരു വശം ബൈബിളിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ഒരു കെട്ടുകഥ, ദൈവം ആദത്തിനെ ഉണ്ടാക്കി, അതിൽ നിന്ന് വാരിയല്ലുകൊണ്ട് അവയെ ഉണ്ടാക്കി, അവരോട് ജ്ഞാനക്കനി തിന്നരുതെന്ന് പറഞ്ഞു, അവർ തിന്നു, അതിൻ്റെ ശാപമേറ്റു, അത് ആദിപാപം. അതിനുവേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ ഒരു കന്യകയിൽ ഗർഭമുണ്ടാക്കി, ഒരു യേശുക്രിസ്തുവിനെ ഉണ്ടാക്കി, മനുഷ്യൻ്റെ ആദിപാപത്തിന് കുരിശിലേറ്റി, അയാളെ കൊന്നു, പിന്നെ പുനർജനിപ്പിച്ചു. ഇങ്ങനെ ഒരു കഥയുടെ, ഒരിക്കലും സംഭവിക്കാത്ത ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ മതം. ഈ രണ്ട് മതങ്ങളാണ് ഇപ്പോൾ ലോകത്തിൽ കൊടികുത്തി വാഴുന്നത്. ആ മതത്തിൽ ഉള്ളവർക്ക് അതിൻ്റെ യുക്തിയും ബുക്തിയും ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ലോകത്തിൽ മാനവരാശിയെ കൊന്നൊടുക്കിയതിൽ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൻ്റെ പേരിലും അധികാരത്തിൻ്റെ പേരിലും രാഷ്ട്രങ്ങളെയും രാജകീയ പദവിയെയും സ്വീകരിക്കാൻ വേണ്ടിയും കൊന്നൊടുക്കിയത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുമതം പ്രചരിപ്പിക്കാനാണ് ഇംഗ്ലണ്ട് ഇത്രയും അധികം ധീരവീരശൂര നശീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. തത്തുല്യമായിട്ട് മാനവരാശിയെ കൊന്നൊടുക്കിയതാണ് ഇസ്ലാം മതപരിവർത്തനത്തിന് വേണ്ടി. ഇത് രണ്ടും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തിലേക്ക് 30,000 മുസ്ലിങ്ങൾ വന്നു എന്നുള്ളതും, ഇനി ലോകമെമ്പാടും ഈ ട്രെൻഡ് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ 2025 ആകുമ്പോൾ എന്തായിരിക്കും ലോകത്തിൽ മാറ്റം വരിക, ഈ ട്രെൻഡ് മുമ്പോട്ട് പോയാൽ, അപ്രതീക്ഷിതമാണ്, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് 30,000. അത് പല ചാനലുകളിലും വന്നു, പെട്ടെന്ന് ഈവൻ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നിയതാണ്. അല്ലെങ്കിൽ അത് ഇന്നലെ തന്നെ പറയേണ്ടതായിരുന്നു. അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ വാർത്ത നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചാണ്. എയർ മാർഷൽ അമിത് ദേവ്, എയർ മാർഷൽ അമിത് ദേവ് വളരെ കൂളായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് അധികം കാലതാമസം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ
ഈ നാട് ഭരിച്ച ദുരന്ത ജന്മ കുടുംബമാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഒരു മനുഷ്യൻ, അയാളുടെ രക്തവും ശരിക്കും അദ്ദേഹത്തിൻ്റെ എന്നൊന്നും പറയാൻ പറ്റില്ല, രക്തവും ഇസ്ലാമിക രക്തമാണ്. അതുകൊണ്ട് തന്നെ ലോക നേതാവാകാൻ വേണ്ടി 10-70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഗമായ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ അവർക്ക് വിട്ടുകൊടുത്തു. പാകിസ്ഥാൻ ഭാരതം ജയിച്ച് കീഴടക്കി കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാർ മരിച്ചിട്ട് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ തിരിച്ചു വരൂ, അത് പാകിസ്ഥാന് വിട്ടുകൊടുത്തേക്കാൻ. അതിൻ്റെ ഒരു തിരുത്താണ് ടാറ്റ ആരംഭിച്ച എയർ ഇന്ത്യ. ടാറ്റയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്ത മാതിരി നമ്മൾ പാകിസ്ഥാന് കൊടുത്ത പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതം തിരിച്ചെടുക്കുന്നു എന്ന് അമിത് ദേവ് എയർ മാർഷൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുന്ന വേളയിൽ അവിടുത്തെ മന്ത്രി, നമ്മുടെ ഹിന്ദുസ്ഥാനിലുള്ള മുസ്ലിങ്ങളും പാകിസ്ഥാൻ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നും, അവിടുത്തെ ക്രിക്കറ്റ് പ്ലെയർ ഈ ഹിന്ദു കാഫീറുകളെ ഇപ്പം നമ്മൾ പരാജയപ്പെടുത്തി എന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാം കാറ്റത്ത് പറത്തി പറഞ്ഞതും, അങ്ങനെ പാകിസ്ഥാൻ ഒരു കാരണവശാലും ധൈര്യത്തോടുകൂടി ഭാരതവുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്ത സമയത്ത് കരീം പച്ചയ്ക്ക് അമിത് ദേവ് പറഞ്ഞു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഇത് മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല, ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി പറഞ്ഞതല്ല, അവരുടെ പുറകെ കൂടിയിരിക്കുന്ന എ കെ ആന്റണി എന്ന പഴയ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതല്ല, ഡെത്ത് ബെഡിൽ കിടക്കുന്ന മുലായം സിംഗ് യാദവ് പറഞ്ഞതല്ല, ലാലു പ്രസാദ് യാവ് കാലിത്തീറ്റയിലെ 900 കോടി മുക്കിയാൾ പറഞ്ഞതല്ല, തലയ്ക്ക് വെളിവില്ലാത്ത കേരള ഭരണാധികാരികൾ പറഞ്ഞതല്ല, പറഞ്ഞത് എയർ മാർഷലാണ്. നമ്മുടെ ഓരോ വാക്കും ഓരോ അക്ഷരവും ലോകം വിലമതിക്കുന്ന ഭാരതത്തിലെ സമുജ്വലനായിട്ടുള്ള എയർഫോഴ്സിൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരിൽ ഒരാളായ അമിത് ദേവ് പറഞ്ഞു വലിയ താമസമില്ലാതെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാകും. എന്തായാലും ജമ്മു കാശ്മീരിലൊക്കെ തീവ്രവാദികളെയും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അടിച്ചു കൊന്ന് കൊല വിളിച്ചുകൊണ്ട് പട്ടാളക്കാർ മുമ്പോട്ട് പോകുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതും, പുൽവാമയിലെ പട്ടാളക്കാരോടൊപ്പം ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി കിടന്ന് ഉറങ്ങിയതും, സിന്ധു നദിയിൽ ചെന്ന് പൂജ നടത്തിയതും, ചക്രധാരിയായ കൃഷ്ണനെ ഓർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞതും, ഭാരതത്തിലെ വജ്രവും ത്രിശൂലവും ചൈനക്കാരെ നേരിടാൻ ആയുധമാക്കി മാറ്റിയതും, അതേപോലെ തന്നെ ഈ വിജയദശമി ദിവസം ഇന്ത്യൻ പ്രസിഡന്റ് പട്ടാളക്കാരോടൊപ്പം തന്നെ ചെലവഴിച്ചതും, ഇതെല്ലാം ഇന്ന് വരെയും ചിന്തിക്കാൻ പോലും ഈ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങളും അവരുടെ പിണിയാളുകളും വളർത്തുപട്ടികളുമായിട്ടുള്ള പ്രധാനമന്ത്രിമാർക്ക് സാധിച്ചിട്ടില്ല, ഭാരത ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് സാധിക്കുന്നത് ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മാതൃഭൂമിയിലൂടെയും മനോരമയിലൂടെയും കാണാൻ സാധിക്കില്ല. കാരണം അവർ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പോലെയാണ് ജീവിക്കുന്നത്. കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അങ്ങനെ രണ്ടെണ്ണം 30,000 മുസ്ലിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നു എന്നുള്ളതും, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാകാൻ പോകുന്നു എന്ന് ഉത്തരവാദിത്വപ്പെട്ട ഡിഫൻസിലെ വ്യക്തികൾ പറയുന്നതുമൊക്കെ കേൾക്കുമ്പോൾ സുപ്രഭാതത്തിലൊരു ആത്മനിർഭരത, ആത്മസംതൃപ്തി, മേക്കിംഗ് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എന്ന് പറയുന്ന ലെവലിലേക്ക്, ആ ഹിന്ദു ധർമ്മത്തിൻ്റെ ചൈതന്യം പകർത്താൻ ലോകത്തിലെ ഓരോ ഹിന്ദുവിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പോസ്റ്റിംഗ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇടാം. പ്രണാമം, നമസ്കാരം.